ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആരാധനാലയങ്ങൾ തുറക്കുന്നു എന്ന് കേട്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ആരാധനാലയങ്ങൾ ഇങ്ങനെ തുറക്കുന്നു എന്ന് കേട്ടപ്പോൾ എന്താണ് ഇതിനകത്തുള്ള രസം? ഇത് ചൈനയിൽ നിന്നാണ് ഈ വൈറസ് ആദ്യം വരുന്നത്, കോവിഡേ. ചൈനയിൽ റിലീജിയൻ ഇല്ല. അപ്പോൾ അവിടെ പള്ളിയിലൊന്നും പോകണ്ട, അമ്പലത്തിൽ പോകണ്ട, മോസ്കിൽ പോകണ്ട, ഒന്നിച്ചു കൂടിയുള്ള വേറെ പരിപാടികളൊന്നും കാണത്തില്ല. അതുകൊണ്ട് അവരുടെ ആ വൈറസ് അവരുണ്ടാക്കിയതാണെങ്കിൽ തന്നെയും ഈ നേരം കൊണ്ട് അവർക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സാധിച്ചു. പക്ഷേ നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയല്ല, മറ്റ് രാജ്യങ്ങൾ അങ്ങനെയേ അല്ല. പലയിടത്തും എല്ലായിടത്തും പള്ളിയിൽ പോകണം, മറ്റിടത്ത് പോകണം, മറിച്ചിടത്ത് പോകണം, അങ്ങനെയൊക്കെയുള്ള ഓരോ കണ്ടീഷൻസൊക്കെ ആൾക്കാർക്ക് ഉണ്ട്. കണ്ടീഷൻസ് മീൻസ് മെൻറ്റൽ കണ്ടീഷൻ ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ള രാജ്യങ്ങളിൽ ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ, ഈ എന്താ പറയുക, കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഇനി ഭയങ്കര ഫാസ്റ്റ് ആവും. റിലീജിയനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഇലുമിനാറ്റി ആയ ചൈന, ഇലുമിനാറ്റി എന്നല്ല പറയുന്നത്, ആ രാജ്യത്ത് പറയുന്നത് ക്യാക്കോ പിക്കിക്ക് ഹാക്കോ എന്നാണ്. അപ്പോൾ ആ പരിപാടി ഇവിടെ നടക്കുന്നത്, അപ്പോൾ അത് മനസ്സിലാകാതെയാണോ, മനസ്സിലാക്കിയിട്ടും ഇതിൻ്റെ പങ്ക് പറ്റുകയാണോ ചെയ്യുന്നത്, ചൈനയുടെ കൂടാലോചനയിൽ പങ്കുചേർന്നുകൊണ്ടാണോ മതസ്ഥാപനങ്ങൾ ഇവിടെ മനുഷ്യരെ കൊല്ലാൻ തീരുമാനിച്ചതെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സത്യം ഞാൻ വെളിപ്പെടുത്തുമ്പോൾ എന്താണ് മിന്നുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിന്നുന്ന താരങ്ങൾ മിന്നുന്നു, 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 അങ്ങനെ മിന്നുകയാണ്. ഞാനിപ്പോൾ സത്യം എനിക്ക് നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു മിൽക്കി വേ സൂപ്പർ സ്റ്റാറാണ്, അതുകൊണ്ട് ചില നക്ഷത്രങ്ങൾക്കിടയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ മിന്നുന്നത്. എന്താണെങ്കിലും നിങ്ങൾ പറഞ്ഞു, ഇനിയിപ്പോൾ ഈ പള്ളിയിലൊക്കെ പോയിരുന്നിട്ട് ഇവിടെ നല്ല രീതിയിലൊരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിട്ട്, അതായത് ഇത്രയും ദിവസം ഇവർക്ക് പോകണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. പക്ഷേ ഇത് ജൂൺ 15 മുതൽ ഒരു ജൂലൈ 30 വരെ, അല്ലെങ്കിൽ ഓഗസ്റ്റ് 10 15 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ടൈറ്റായ ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും നമ്മളും കോവിഡും തമ്മിലുള്ളത്. അപ്പോൾ അവിടെ ഒരുപാട് പേര് മരിക്കുന്നുണ്ട് കേരളത്തിലേക്ക്. കേരളത്തിലെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് 80,000 പീപ്പിൾ എങ്കിലും മരിച്ചു പോകുന്നതാണ്. ജോൺ ഹോപ്കിൻസ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു, അതിൻ്റെ ഗ്രാഫ് ഈ ജൂലൈ പകുതിയോടുകൂടി ഉയർന്നു പൊങ്ങി, ഓഗസ്റ്റ് അവസാനത്തോട് മാത്രമേ താഴോട്ട് താഴ്ന്നുള്ളൂ, അതിനുള്ളിൽ 80,000 പേരെങ്കിലും മരിച്ചു പോകുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി അതെങ്ങാനും ശരിയാവാനാണ് സാധ്യതയെങ്കിൽ തന്നെയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പള്ളി അതുകൂടെ തുറന്നു വെക്കുന്നത് ശരിക്കും നല്ലൊരു മണ്ടത്തിലല്ല. നമ്മൾ വേറെ രീതിയിലൊക്കെ ആലോചിച്ചാൽ തന്നെ ഇതിപ്പോൾ ചൈന ഉണ്ടാക്കി വിട്ടതാണ്, ചൈനയിൽ മതമില്ല, മതമില്ലാണ്ടാക്കാനാണെന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മതവിശ്വാസിയായ മണ്ടം വീട്ടിലിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതൊരു സാധ്യത മാത്രമാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, മതം, അപ്പോൾ ഈ പള്ളിയിലൊക്കെ പോകുന്ന ആൾക്കാർ അവരുടെ വീടുകളിലെല്ലാം ഇത് പടരും, അങ്ങനെ പെട്ടെന്ന് ഇത് സ്പ്രെഡാകും. ഏറ്റവും കൂടുതൽ മതത്തോട് അടുത്ത് ജീവിച്ച ആളുകളൊക്കെ ആദ്യമേ തന്നെ മരിച്ചു പോകും. അപ്പോൾ പ്രായമുള്ളവരാണ് കൂടുതലും വിശ്വാസികളായിട്ടുള്ളത്, കൂടുതലും പള്ളിയിൽ പോകുന്നവരവരൊക്കെയാണ്. അവർ വീട്ടിൽ വരുന്ന എല്ലാ പ്രായമുള്ളവരും മരിക്കും, ഉറപ്പായിട്ടും മരിക്കും. പള്ളിയിൽ പോകുന്ന കംപ്ലീറ്റ് കളവന്മാരും മരിച്ചു പോകും, അത് ഉറപ്പാണ്. അമേരിക്ക പോലത്തെ രാജ്യത്ത് ഇത്രയും അവരുടെ ഒന്നും ജീവിതരീതി ഇങ്ങനെ പോലും അല്ല, എന്നിട്ട് പോലും അവിടുത്തെ ഒരു മരിപ്പെട്ട കളവന്മാരൊക്കെ മരിച്ചു പോയി. ഇന്ത്യയിലെ ഇത്രയും പ്രായമുള്ള ആൾക്കാരെ കൊന്നെടുക്കിയാൽ ഗവൺമെൻറ് എന്താണ് ലാഭം എന്ന് ചോദിച്ചാൽ, ഇവർക്ക് കൊടുക്കേണ്ട പെൻഷൻ ഒന്നും കൊടുക്കേണ്ട, അങ്ങനെ ഒരുപാട് പൈസ ലാഭം ഉണ്ടാകും. അമേരിക്കയിൽ അതേ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവിടെ തല്ലി തകർക്കുന്നു, അടി ഉണ്ടാക്കുന്നു, മറ്റേ ഉണ്ടാക്കുന്നു, മറിച്ച് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദിവസം, ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് അവിടെ ഭയങ്കര പ്രശ്നം. അമേരിക്കയിൽ ഒരാൾക്ക് ശ്വാസം മുട്ടുന്നു, ഒരാളെ ചവിട്ടിക്കൊന്നു എന്ന് പറയുന്ന സംഭവം നിങ്ങൾ കണ്ടല്ലോ, ഒരു ബ്ലാക്ക് അമേരിക്കൻ. അപ്പോൾ അവിടെ നല്ല രീതിയിലൊരു കമ്മ്യൂണൽ റൈറ്റ് നടക്കുന്നുണ്ട്. അത് പോരാത്തതിന് മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ട് അമേരിക്കയിൽ. അപ്പോൾ അതെല്ലാം കൂടെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്, ഈ റേസിസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട്. ഇവിടെ ഇപ്പോൾ ഇന്ത്യയിൽ ഇതിൻ്റെ അപ്പുറമാണ് സംഭവിക്കാൻ പോകുന്നത്. അമേരിക്കയിൽ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തത് ട്രംപ് കഴിഞ്ഞാൽ പിന്നെ മോദിയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ പൊട്ടാൻ പോകുന്ന ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല, ഇന്ത്യക്കകത്ത് ചാമ്പലാകാനുള്ള സാധ്യത വരെയുണ്ട്. റേസിസം അവിടെ മാത്രമല്ല, ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാലും ഇവിടെ ഒരു ചെറിയ പൊട്ടിത്തെറിയുണ്ട്, നമ്മുടെ ട്രംപ് മുങ്ങിയെന്നാണ് കേട്ടെ, അതുപോലെ ഇനി മോഡിജി മുങ്ങേണ്ടി വരുമോ എന്നറിയാൻ പറ്റത്തില്ല. കാരണം ഓരോ ഓഗസ്റ്റ് കഴിയുമ്പോഴേ അത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ആരാധനാലയങ്ങളിൽ പോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രായമുള്ളവരെ എല്ലാം ഇറഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വൈറസ് ആണ് എങ്കിൽ ടിങ് ടിരിങ് 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 ടാന റോസ്റ്റിംഗ് ഗായ്സ്, റോസ്റ്റിംഗ് ഗായ്സ്, ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, എഫക്ട്സ് ഒക്കെ കണ്ടു പഠിച്ചു. ഇലുമിനാറ്റിയും കരിമിനാറ്റിയും ഒന്നും കാണിക്കുന്ന എഫക്റ്റ് ഒന്നും അല്ല ഇത്, ഇതൊക്കെ നമ്മുടെ സ്വന്തം എഫക്റ്റാണ്. അല്ലാതെ കണ്ടവനാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും അതിൻ്റെ ഒന്നും അത്രയും ദാരിദ്ര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ സ്വന്തം എഫക്റ്റുകൾ കണ്ടുപിടിക്കുന്നത്, അല്ലേ? ക്രീ 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 ആ എന്താ ഈ പറയുന്നത്, അവനെന്താ പറയുന്നത്? ക്രീ 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 കോപ്പി അടി എങ്ങനെ 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 ഈ മറ്റേ കൈ ഇങ്ങനെ കൊണ്ട് പൊത്തിയിട്ടുണ്ടാക്കുന്ന ഒരു എവിടെയും ആരോ കാണിച്ച ട്രാൻസാക്ഷൻ ഉണ്ട്. എടാ മോനെ, ഇവിടെ നിന്നൊക്കെ പഠിച്ചിട്ടാടാ അവർ പോയി അതൊക്കെ കാണിക്കുന്നത്, നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഓരോന്ന്, കണ്ടില്ലേ? ഇപ്പോൾ കട്ട് ചെയ്തു, ഇനി നമ്മൾ തുറക്കുമ്പോൾ അതേ ഇവിടെ വന്നു, ഇനി ഇങ്ങനെ വെച്ചിട്ട് വേണം വേറെ റാങ്ക് കാണിച്ചു തരാം. നോക്കി പിന്നെ ഇതൊന്നും കട്ട് ചെയ്യുന്നതല്ല കേട്ടോ, എഡിറ്റ് ചെയ്യുന്നതല്ല. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക, തുണി ഒരു തുണി
അതുകൊണ്ട് ഈ ലൈറ്റ് കിട്ടുന്നത് നിങ്ങൾക്ക്. ഞാൻ ട്രിക്ക് ഞാൻ അങ്ങനെ അവിടെ ചെന്ന് കാണിക്കത്തില്ല, എൻ്റെ കാവി കരിയുടെ അടിയിലാണ് ഈ എന്താ പറയുന്നത് മറ്റേ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി വെച്ചേക്കുന്നത്. അതിങ്ങനെ വലിച്ച് 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 ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ മാറ്റുമ്പോൾ ഊ ഇൻ്റെ മീ ഊ ആ അത് സംഭവിക്കും, മനസ്സിലാകും. പിന്നെ ഫുൾ ഇരുട്ടാക്കാനൊക്കെ പറ്റും. പിന്നെ ഇങ്ങനെ ലൈറ്റ് വന്ന് വന്ന് വാ വാ എന്തു എന്തുമില്ലേ, അപ്പോഴാ അവന്മാർ വന്നേക്കുക. ഇത് ചെറുതാണ് കേട്ടോ, പിന്നെ ഞാൻ കുറേ എഫക്ട്സ് ഒക്കെ നേരത്തെ കാണിച്ചിട്ടുള്ള, പിള്ളേർക്ക് പഠിക്കാനാണ് ഇവിടെ നോക്കി പഠിക്കാമെന്ന്. പക്ഷേ അവന്മാർ ചുമ്മാ ഇങ്ങനെ കോപ്പി എടുത്ത് ചിരിച്ചേക്കുന്നവന്മാരായതുകൊണ്ട്. ആ അപ്പം ഞാൻ പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും, വിശ്വാസികൾ പ്രത്യേകിച്ച് വിശ്വാസികൾ ഇത് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, അവരെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, അവരെയാണ് കൊല്ലേണ്ടത്. ചൈനയാണ് തീരുമാനിച്ചിരിക്കുന്നത്, ചൈനീസ് പ്രോഡക്റ്റ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് പലരും പല ക്യാമ്പയിനിങ് നടത്തുന്നത് കണ്ടു. പക്ഷേ 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 ബ്ലോ ജോബർ പക്ഷേ അല്ലല്ലോ അക്ഷയ് ബ്ലോ ജോബർ തുപ്പിലെറിച്ചോടാ കുട്ടാ, ഇങ്ങനെ മായം വിളിച്ചിരിക്കരുത്, മായം വിളിച്ചിരുന്ന തുപ്പിലെറിക്കും, മായ്ക്കാത്ത തുപ്പിൽ വീഴും, മാരികളെ മാറിയിരിക്കും അങ്ങോട്ട്. അപ്പം ശരി എന്നാ, ഓരോത്തന്മാർ വന്നേക്കുക ബ്ലോ ജോബർ. നിന്നെ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ നിൻ്റെ വീഡിയോ കാണാൻ പോലുമുള്ള ക്ഷമയില്ല, അതുകൊണ്ട് അത്രയും തീട്ടോ തീട്ടം റോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ചെയ്യാത്തത്. പിന്നെ റോസ്റ്റിങ്ങിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, വിത്ത് എഫക്റ്റ് വേണോ, ഒന്നുകൂടെ വേണോ, ജീവിടിൻ്റെ ഒച്ച ഒന്നുമില്ല, വേണം ഇരുട്ട് തരാം നിനക്കൊക്കെ, ജീവിടിൻ്റെ ഒച്ച കിട്ടേക്കുന്നു, നല്ല ഇരുട്ടുണ്ട്, ജീവിടിൻ്റെ ഒച്ചയില്ല. കാരണം എന്ത്, ഇച്ചിരി മാറിയിരുന്നില്ല, തുപ്പിൽ കളിക്കും റോസ്റ്റാ, ഇനിയും വരും ഒഴിവഴിക്കൂടൊക്കെ. എനിക്ക് ഞാൻ വീഡിയോ എടുത്ത് തരാം, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നാണ് കിട്ടിയേക്കുന്നത് എൻ്റെ വീഡിയോസ്, ആദ്യ കൂടുതൽ വീഡിയോ ടിക്ടോക്കിലുണ്ടായിരുന്നു. വാ തരട്ടെ, വേണോ, ക്രീ 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 ക്രീ. ഇനി ഞാൻ മറ്റേ സാധനം ഇടാൻ വേണേ, ഏതാണെന്നറിയോ, രണ്ട് ഇത് ചുമ്മാ കിടന്ന് ഇങ്ങനെ കൈകാര്യം ഇട്ടിരിക്കും. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ബ്ലോ ജോബർ ആണെങ്കിലും അങ്ങ് അങ്ങ് മെനക്കെടുവാണ്. ഇത് ദിസ് ഇസ് നോട്ട് റോസ്റ്റിങ് ദിസ് ഇസ് ഓൺലി എ പിച്ച്. എങ്ങനെ പിച്ച്, പിഞ്ചെന്നാണോ പറയുന്നത് ഇംഗ്ലീഷിൽ? എനിക്ക് ഇംഗ്ലീഷ് ഒന്നും വലിയ അറിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. റോസ്റ്റിങ്ങിൻ്റെ അർത്ഥം എന്താണെന്ന് പിഞ്ചിൻ്റെ അർത്ഥമാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും അവനെ ഒന്ന് നുള്ളി വിട്ടതേ ഉള്ളൂ, മോൻ വിചാരിക്കുന്ന പോലെ ഇങ്ങോട്ട് റോസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് നുള്ളത്തേ ഉള്ളൂ നിന്നെയൊക്കെ. റോസ്റ്റോളി.